ഒടുവിൽ ദാസ നടത്തിയ അഭിപ്രായ സർവേയിലും ബി ജെ പി വീണുടയും എന്ന് മാത്രമല്ല, കോൺഗ്രസ് മുന്നണി ഇന്ത്യ മുന്നണി ശക്തമായിരിക്കുന്ന മുന്നേറ്റം കാഴ്ചവെക്കുമെന്നും ഭരണത്തിൽ തിരിച്ചു വരുമെന്നുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇന്ത്യ ബെൽറ്റിലുള്ള മീഡിയകളൊക്കെ അഭിപ്രായ സർവേ നടത്തിയാൽ അത് അപ്പത്തന്നെ പ്രസിദ്ധീകരിക്കാറാണ് പതിവ്. അങ്ങനെ തന്നെ പുറത്തുവിടും, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകളുണ്ടാവും. എന്നാൽ ഇപ്പോൾ നടത്തിയ അവരൊക്കെ തന്നെ നടത്തിയ സർവേയിലെല്ലാം ബി ജെ പി വലിയ രീതിയിൽ പുറകോട്ടാണ്, ഇന്ത്യ മുന്നണി വലിയ രീതിയിൽ മുന്നേറ്റം നിൽക്കുന്നു എന്നത് റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പുറത്തുവിടാതെ ഈ വിഭാഗങ്ങളെല്ലാം ബി ജെ പി സർക്കാരിന് അല്ലെങ്കിൽ ബി ജെ പിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങൾ ഓരോരോ ബെൽറ്റിൽ നിന്നും വളരെ പുറകോട്ടാണ്, അത് അതിജീവിക്കാൻ വേണ്ടി ശ്രമം നടത്തണം എന്ന് ബി ജെ പിയോട് പറയുന്ന സമയത്താണ് അവർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിലുള്ള പരിങ്ങലുണ്ടാകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പോൾ ദാസ പുറത്തുവിട്ട ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അവരുടെ സീറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ആളുകൾക്കിടയിൽ വലിയ രീതിയിലുള്ള സർവേ നടത്തിക്കൊണ്ടാണ് ഹിന്ദി ബെൽറ്റിൽ നിന്ന് തന്നെ ഇത് പുറത്തു വന്നതെന്ന് ഒരു പ്രത്യേകതയുണ്ട്. പറയുന്നത് ആകെ 543 സീറ്റ്, 543 സീറ്റിൽ കോൺഗ്രസിന്റെ ഇന്ത്യ മുന്നണി 269 സീറ്റ് നേടും എന്ന് അവർ കൃത്യമായ രീതിയിൽ ഓരോരോ സംസ്ഥാനത്തെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പരിശോധിച്ചുകൊണ്ട് പറയുന്നു. ബി ജെ പി നേടുന്നത് അല്ലെങ്കിൽ നേടാൻ സാധിക്കുന്നത് കൂടി വന്നാൽ 215 സീറ്റാണ്. ഭരണം താഴെ വീണു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റുള്ള സ്വതന്ത്രരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ 59 സീറ്റിൽ വിജയിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഈ 59 സീറ്റിൽ വിജയിക്കുകയാണെങ്കിലും അവർക്ക് ഇന്ത്യ മുന്നണിയോടാണ് താല്പര്യം എന്ന തരത്തിലാണ് ഈ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത്. ഓരോരോ സംസ്ഥാനത്തെയും പ്രത്യേകം പ്രത്യേകമായ രീതിയിൽ അവർ അടയാളപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. യു പിയിൽ 80 സീറ്റാണ്, 80 സീറ്റിൽ കോൺഗ്രസിന് 35 സീറ്റ് ലഭിക്കും, ബി ജെ പിക്ക് 45 സീറ്റ് ലഭിക്കുമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം വളരെ 10 താഴെ സീറ്റ് മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത്. അവിടെ 35 സീറ്റ് നേടി വലിയ മെജോറിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് മുന്നണിക്ക് ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നാണ്. ബീഹാറിൽ 40 സീറ്റാണ്, അതിൽ 22 സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് 18 സീറ്റ് മാത്രമാണ് കിട്ടുക, അതല്ലെങ്കിൽ 15 സീറ്റിൽ ഒതുങ്ങും എന്ന തരത്തിൽ. അതോടെ പശ്ചിമ ബംഗാളിൽ 42 സീറ്റ്, 13 ഇന്ത്യ മുന്നണിക്ക്, 8 ബി ജെ പി അലയൻസിന് കിട്ടും, 22 പ്രാദേശിക കക്ഷികൾക്കാണ്. ആ പ്രാദേശിക കക്ഷികൾ മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വരികയാണെങ്കിൽ കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തോട് സഹകരിക്കാനുള്ള സാധ്യതയും പറയപ്പെടുന്നു. മഹാരാഷ്ട്രയിൽ 48 സീറ്റാണ്, 48 സീറ്റിൽ 30 സീറ്റിലും ഇന്ത്യ മുന്നണി വിജയിക്കും, 18 സീറ്റ് മാത്രമാണ് ബി ജെ പി കിട്ടുക. തമിഴ്നാട്ടിൽ 39 സീറ്റിൽ 35 സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക് യു പി ഇന്ത്യ സഖ്യത്തിന് കിട്ടും, 4 സീറ്റാണ് ബി ജെ പിക്ക് സാധ്യതയുള്ളത്. സീറ്റ് കിട്ടുമെന്ന് മാത്രമല്ല സാധ്യതയുടെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. മധ്യപ്രദേശിൽ 29 സീറ്റാണ് ആകെയുള്ളത്, അതിൽ 13 സീറ്റ് കോൺഗ്രസ് മുന്നണിക്കാണ്, 16 സീറ്റാണ് ഇന്ത്യ ബി ജെ പി അലയൻസിന് പോകുന്നത്. കർണാടകയിൽ 28 സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക് ലഭിക്കും, 28 സീറ്റാണ് ആകെയുള്ളത്, അതിൽ 10 സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക് ലഭിക്കും, 18 സീറ്റ് ബി ജെ പി അലയൻസിനാണ് കിട്ടുക. കഴിഞ്ഞ പ്രാവശ്യം 25 സീറ്റായിരുന്നു ബി ജെ പിക്ക് ഉണ്ടായിരുന്നത്, 3 സീറ്റ് മാത്രമായിരുന്നു കോൺഗ്രസിനുണ്ടായിരുന്നതെന്നൊരു പ്രത്യേകതയുണ്ട്. അതിനൊക്കെ കവച്ച് വെട്ടിയിട്ട് 10 സീറ്റാണ് എന്ന് പറയുന്നു മറ്റൊരു സർവേയിൽ, അതിൽ കൂടുതൽ എന്നും പറയുന്നു. രാജസ്ഥാനിൽ 25 സീറ്റാണ് ആകെയുള്ളത്, അതിൽ 12 സീറ്റ് കോൺഗ്രസിന്, 13 സീറ്റ് ബി ജെ പിക്ക് എന്ന തരത്തിലാണ്. കേരളത്തിൽ 20 സീറ്റാണ്, 20 സീറ്റിൽ 16 സീറ്റ് കോൺഗ്രസ് മുന്നണിക്കാണ്, 4 സീറ്റ് ഈ എൽ ഡി എഫ് സംവിധാനത്തിൽ അദ്ദേഹമാണ് പറയുന്നത്, ബി ജെ പിക്ക് സീറ്റൊന്നുമില്ല, മറ്റുള്ളവർക്ക് 4 സീറ്റ് കിട്ടാനുള്ള സാധ്യതകളാണ് കണക്കാക്കുന്നത്. ഒഡീഷയിൽ 21 സീറ്റ്, 21 സീറ്റിൽ 5 സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക്, 5 സീറ്റ് ബി ജെ പി മുന്നണിക്ക്, 11 സീറ്റ് പ്രാദേശിക കക്ഷികൾക്ക്, ഈ തരത്തിലാണ് അത്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റാണ്, 25 8 സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക്, 5 സീറ്റ് ബി ജെ പിക്ക്, 12 സീറ്റ് പ്രാദേശിക കക്ഷികൾക്ക്. തെലുങ്കാനയിൽ 17 സീറ്റ്, ആ 17 സീറ്റാണ് ആകെയുള്ളത്, അതിൽ 10 സീറ്റ് കോൺഗ്രസ് മുന്നണിക്ക്, 3 സീറ്റ് ബി ജെ പിക്ക്, 4 സീറ്റ് സ്വതന്ത്ര പാർട്ടികൾക്ക്.
അസമിൽ 14 സീറ്റുണ്ട്. 14 സീറ്റിൽ 4 സീറ്റ് കോൺഗ്രസിന്, 8 സീറ്റ് ബി ജെ പിക്ക്, 2 സീറ്റ് സ്വതന്ത്ര പാർട്ടികൾക്ക്, പ്രാദേശിക പാർട്ടികൾ സ്വതന്ത്ര പാർട്ടികളൊക്കെ ഉണ്ടാവും. പഞ്ചാബിൽ 13 സീറ്റാണ്, 11 എണ്ണം കോൺഗ്രസിന്, 1 ബി ജെ പിക്ക്, 1 സ്വതന്ത്ര പാർട്ടിക്ക്. ഛത്തീസ്ഗഡിൽ വരുന്നത് 11 സീറ്റാണ്, 11 സീറ്റിൽ 5 എണ്ണം കോൺഗ്രസ് അലയൻസിന്, 6 എണ്ണം ബി ജെ പിക്ക്. ഹരിയാനയിൽ 10 സീറ്റ്, 10 സീറ്റാണ് വരുന്നത്, 5 എണ്ണം കോൺഗ്രസിന്, 4 എണ്ണം ബി ജെ പിക്ക്, ബാക്കി സ്വതന്ത്ര പാർട്ടികൾക്ക്. 1 സീറ്റാണ് ശേഷിച്ച് വരുന്നത്. ഗുജറാത്തിൽ 26 സീറ്റ്, 26 സീറ്റിൽ കോൺഗ്രസിന് 6 സീറ്റ്, ബി ജെ പിക്ക് 20 സീറ്റ്. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന് ഇവിടെ ഗുജറാത്തിൽ സീറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഗുജറാത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഉത്തരാഖണ്ഡിൽ 5 സീറ്റാണ് വരുന്നത്, 3 എണ്ണം കോൺഗ്രസിന്, 2 എണ്ണം ബി ജെ പിക്ക്. ഹിമാചൽ പ്രദേശിൽ 4 സീറ്റ്, 3 എണ്ണം കോൺഗ്രസിന്, 1 ബി ജെ പിക്ക്. ത്രിപുരയിൽ 2 സീറ്റ്, 2 എണ്ണം ബി ജെ പിക്ക്. അരുണാചൽ പ്രദേശിൽ 2 സീറ്റ്, 2 എണ്ണം ബി ജെ പിക്ക്. മണിപ്പൂർ 2 സീറ്റ്, 2 എണ്ണം കോൺഗ്രസിന്. മേഘാലയയിൽ 2 സീറ്റ്, 2 എണ്ണം കോൺഗ്രസിന്. ഗോവയിൽ 2 സീറ്റ്, 1 ബി ജെ പി, 1 കോൺഗ്രസ്. സിക്കിമിൽ 1 സീറ്റ്, അത് ബി ജെ പിക്ക്. നാഗാലാൻഡിൽ 1 സീറ്റ്, അത് ബി ജെ പിക്ക്. മിസോറാമിൽ 1 സീറ്റ്, അത് 1 സീറ്റ് സ്വതന്ത്ര പാർട്ടിയാണ് പറയുന്നത്. പാർട്ടി ബി ജെ പിക്കും കോൺഗ്രസിനും അല്ല, സ്വതന്ത്ര കാഴ്ചപ്പാടുള്ള പാർട്ടിക്ക്. ഡൽഹിയിൽ 7 സീറ്റ്, 7 സീറ്റിൽ 5 എണ്ണം കോൺഗ്രസ് മുന്നണിക്ക്, 2 എണ്ണം ബി ജെ പിക്ക്. കഴിഞ്ഞ പ്രാവശ്യം 7 എണ്ണവും ബി ജെ പിക്ക് ആയിരുന്നു, കോൺഗ്രസ് അലയൻസിന് അവിടെ സീറ്റൊന്നും ഇല്ലായിരുന്നു. ജമ്മുകാശ്മീരിൽ 5 സീറ്റ്, 5 എണ്ണം കോൺഗ്രസിനാണ് വരുന്നത്. ദാദർ ഡ്യൂവിൽ വരുന്നത് 2 സീറ്റാണ്, അതിൽ 1 ബി ജെ പിക്ക്, 1 കോൺഗ്രസിന് എന്ന തരത്തിൽ. പോണ്ടിച്ചേരി 1 സീറ്റാണ്, 1 സീറ്റ് ബി ജെ പിക്ക്. ഛത്തീസ്ഗഡിൽ 1 സീറ്റാണ്, അത് 1 സീറ്റ് ബി ജെ പിക്ക്. ലഡാക്കിൽ 1 സീറ്റ്, അത് ബി ജെ പിക്ക്. ആൻഡമാൻ നിക്കോബാറിൽ 1 സീറ്റ്, അത് കോൺഗ്രസിന്. ലക്ഷദ്വീപിൽ 1 സീറ്റ്, അത് കോൺഗ്രസിന്. ഈ തരത്തിലാണ് അതിൻ്റെ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഒരു പൂർണ്ണത നൽകുന്നത്. ഹിന്ദി ഈ ബെൽറ്റിൽ നിന്നാണ് ഈ അഭിപ്രായ സർവേ പുറത്തു വന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. എക്സിറ്റ് പോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഇലക്ഷൻ്റെ റിസൾട്ടിനോടനുബന്ധിച്ച് അതല്ലെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണ ഇതിൽ വരാറുള്ളത്. ഇപ്പോൾ അഭിപ്രായ സർവേയിൽ ഒരിടത്ത് പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ലോക്സഭാ മണ്ഡലത്തിലും പ്രതിസന്ധി ഇല്ലാത്ത മണ്ഡലങ്ങൾ വളരെ കുറവാണ് എന്ന തരത്തിലാണ്. എണ്ണപ്പെട്ട മണ്ഡലങ്ങൾ മാത്രമാണ് പ്രതിസന്ധി ഇല്ലാത്തത്. ബാക്കി മുഴുവനും വല്ലാത്ത രീതിയിൽ വിയർത്തൊലിച്ചാണ് ബി ജെ പി അധ്വാനിക്കുന്നത്. ഒരു ഫലം ഇല്ലാത്ത രീതിയാണ്. വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പാണ്, അതല്ലാതെ രാജ്യത്തെയോ രാജ്യത്തിലെ ജനങ്ങളെയോ അവരുടെ ആവശ്യങ്ങളെയോ അവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഊന്നിയിരിക്കുന്ന ഒരു പ്രവർത്തന രീതികൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളതും, തിരിച്ച് കോൺഗ്രസിന്റെ ഭാഗത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ രാഹുൽ ഗാന്ധി ഓരോരോ ജനങ്ങളെയും ഓരോരോ വ്യക്തികളെയും കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന തരത്തിൽ അദ്ദേഹം നടത്തപ്പെട്ട എല്ലാ യാത്രകളും 100% വിജയമാണ്, വലിയ അംഗീകാരമാണ്. കലാപവും വിഷയകാര്യങ്ങളുള്ള പ്രദേശത്തേക്ക് ഓടിത്താറുണ്ട്. പ്രധാനമന്ത്രി എത്താത്ത മേഖലയിൽ മുഴുവനും രാഹുൽ ഗാന്ധി എത്തിയെന്നുള്ള പ്രത്യേകതയും, അതോടൊപ്പം തന്നെ ജനങ്ങളുടെ വിഷയകാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി വലിയ താല്പര്യം കാണിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വോട്ടായി മാറും എന്നുള്ളതും, അതോടനുബന്ധിച്ച് വലിയ മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതുമാണ് ചാനൽ പറയുന്നത്. അതിൽ INC ഇന്ത്യ മുന്നണിയുടെ കക്ഷികളെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ ലിസ്റ്റ് എടുത്ത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 353 സീറ്റുകളാണ് BJP അലയൻസിന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അലയൻസിന് കിട്ടിയ 91 സീറ്റാണ്. ബാക്കിയുള്ളത് മുഴുവനും സ്വതന്ത്ര നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് ബാക്കിയുള്ള സീറ്റുകളൊക്കെ വിഭജിച്ചെടുത്തത്. ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. കോൺഗ്രസിന് ഒറ്റക്കാണ് പറയുന്നതെങ്കിൽ 52 സീറ്റ് മാത്രമാണുള്ളത്. BJPക്ക് ഒറ്റക്കാണ് പറയുന്നതെങ്കിൽ 303 സീറ്റ് ഉണ്ടായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അത് കോൺഗ്രസിനോട് ചേർന്നുള്ള ഘടകകക്ഷികളെ കുറിച്ചൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ് ഇവരുമായിട്ട് സഖ്യം ചേർന്നുള്ള പ്രധാന പാർട്ടികളുടെ പേരിൽ പറയുന്നുണ്ട്. നാഷണൽ കോൺഫറൻസ്, ജനതാദൾ, സെക്കുലർ, ദ്രാവിഡ മുന്നേറ്റ ഘടകം, IUML, CPM, CPI പോലെയുള്ളവരാണ് ഇന്ത്യ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട്
ചേർന്ന് നിൽക്കുന്ന പ്രധാന കക്ഷികളിൽ ചിലർ, എല്ലാവരെയും കുറിച്ച് പറഞ്ഞല്ലോ ഒരുപാട് ലിസ്റ്റ് അതിന് താഴോട്ട് താഴോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു സീറ്റ് പോലും കിട്ടുന്ന അത്രയും ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം 20 അലയൻസുകൾ ഇന്ത്യ കക്ഷികളിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ NDA കക്ഷിയിലേക്കും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. BJP ഉണ്ട്, ശിവസേന ഉണ്ട്, ശിരോമണി അകാലിദൾ ഉണ്ട്, ജനതാദൾ യുണൈറ്റഡ് ഉണ്ട്, ലോക ജനശക്തി പാർട്ടി ആയിട്ടുണ്ട്, AIADMK ഉണ്ട്. അങ്ങനെ ഉദ്ദേശമായിട്ട് പോകുന്ന ഒരുപാടെണ്ണം ഇതിന്റെ രണ്ടെണ്ണത്തെ പാർട്ടികളുടെ സംഗമമാണ് ഈ രണ്ട് മുന്നണി എന്ന് പറയുന്നത്. ഏതായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ ഒന്നുകൊണ്ടും BJP അനുകൂലമല്ല. വലിയ രീതിയിലുള്ള അടിയൊഴുക്കുകൾ നടന്നിരിക്കുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വോട്ടോട് കൂടി തന്നെ കോൺഗ്രസ് അധികാരത്തിൽ ഏറും എന്ന് ഈ എക്സിറ്റ് പോൾ ഈ ജനകീയ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. BJP 215 ഒതുങ്ങും എന്നുള്ളതും കോൺഗ്രസ് അലയൻസ് 269 സീറ്റും അതിന്റെ മേലോട്ടും പ്ലസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ സഹകരിച്ചുകൊണ്ട് എന്ന തരത്തിലാണ്. അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കും എന്നും നിലവിൽ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്ന അഭിപ്രായ സർവേ പ്രകാരം നമ്മൾക്ക് മനസ്സിലാകുന്നതാണ്.